നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ ഞാൻ അഖിൽ കറൻറ്റ് ഫോഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ മാർച്ച് മാസത്തിലെ സെലക്റ്റഡ് ആണ് പഠിക്കുന്നത് അപ്പോൾ പുതിയതായിട്ടൊക്കെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ വീണ്ടും വീണ്ടും ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ് അതുകൊണ്ട് സെലക്റ്റഡ് പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതേസമയം നമ്മൾ നല്ല വൈഡായിട്ട് പി എസ് സി ബുള്ളറ്റിനെ ന്യൂസ് പേപ്പറിനെ മറ്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ക്ലാസ്സിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ച് ക്ലാസ്സുകളുടെ എണ്ണം കൂടും ഏറ്റവും വേഗത്തിൽ ക്ലാസ്സുകൾ വരും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഓർപ്പിക്കാറുള്ളതോടെ നമ്മുടെ ചാലഞ്ച് ഏറ്റവും വേഗത്തിൽ രണ്ടായിരം ലൈക്കും രണ്ടായിരം കമൻറ്റും പൂർത്തിയാക്കുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഏറ്റവും വേഗത്തിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ അതുപോലെയുള്ളൊരു ചോദ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഇന്ത്യയുടെ നിലവിലെ മു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് എല്ലാവരും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ക്ലാസ് തീർന്നതിന് ശേഷം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എണ് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ലൈവ് ഫ്രീ ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം കൈമാറാൻ കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് യോദ്ധാവ് ശ്രദ്ധിച്ചോണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം കൈമാറാൻ കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേരാണ് എന്ത് യോധാവ് ശ്രദ്ധിക്കേണ്ടതാണ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം കൈമാറാൻ കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് എന്താണ് യോദ്ധാവ് നെക്സ്റ്റ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാര ചെയ്താവ് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് കെ കെ ശൈലജ ടീച്ചർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാര ജേതാവ് ആരാണ് കെ കെ ശൈലജ ടീച്ചർ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രഥമ ശ്രേഷ്ഠ വനിതാ പുരസ്കാര ജേതാവ് കെ കെ ശൈലജ ടീച്ചർ നെക്സ്റ്റ് വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഹിതം വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ് സഹിതം അപ്പൊ സഹിതം എന്ന പദ്ധതി ഓർത്തിരിക്കണം എന്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം നെക്സ്റ്റ് കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ഈ അവാർഡ് ഏർപ്പെടുത്തിയത് രണ്ടു പേർക്കാണ് ലഭിച്ചത് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ പഠിച്ചോണം കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം ആർക്കാണ് പ്രൊഫസർ എം വിജയനും ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനുമാണ് ലഭിച്ചത് കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ നാലാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായത് കൊച്ചി രണ്ടായിരത്തി ഇരുപതിലെ നാലാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലെ നാലാം ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ് കൊച്ചി നെക്സ്റ്റ് ഡിആർഡി ഒ നിർമ്മിച്ച ശബ്ദത്തിന്റെ രണ്ടിരത്തി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലസ്റ്റിക് മിസൈൽ പ്രണാഷ് നിർമ്മിച്ച ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലസ്റ്റിക് മിസൈലിന്റെ പേരാണിത് പ്രണാശ് പഠിച്ചോണം ഡിആർഡിയോ നിർമ്മിച്ച ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലസ്റ്റിക് മിസൈലാണിത് പ്രണാഷ് നെക്സ്റ്റ് ബ്രിട്ടനിൽ മന്ത്രിയായ ഇന്ത്യൻ വംശജയെ കുറിച്ചാണ് ബ്രിട്ടനിലെ പുതിയ മന്ത്രിസഭയിൽ രണ്ട് ഇന്ത്യൻ വംശജർ മന്ത്രി പദവിയിലെത്തിയിട്ടുണ്ട് ഋഷി സുനക് ധനകാര്യമന്ത്രിയായിട്ടും പ്രീതി പട്ടേൽ ആഭ്യന്തര മന്ത്രിയായിട്ടും വന്നിട്ടുണ്ട് ഇതിൽ ഋഷി സുനകിന്റെ കാര്യമൊക്കെ ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എങ്കിലും പഠിച്ചിരിക്കുക ബ്രിട്ടനിൽ നമ്മൾ പ്രിയങ്ക രാധാകൃഷ്ണന്റെ കേസ് നേരത്തെ പഠിച്ചിരുന്നു ന്യൂസിലൻഡുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് ബ്രിട്ടനിൽ മന്ത്രിമാരായ ഇന്ത്യൻ വംശജർ ആരൊക്കെയാണ് ഋഷി സുനക് ധനകാര്യമന്ത്രിയും പ്രീതി പട്ടേൽ ആഭ്യന്തര മന്ത്രിയുമാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നെക്സ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ പോയിന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം മൊട്ടേര സ്റ്റേഡിയം അഹമ്മദാബാദ് ആ സ്റ്റേഡിയം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് സ്റ്റേഡിയം കോംപ്ലക്സ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് മൊട്ടേര സ്റ്റേഡിയം അഹമ്മദാബാദ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് മൊട്ടേര സ്റ്റേഡിയം അഹമ്മദാബാദ് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഏതാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി പഠിച്ചോണം ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഏതാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി നെക്സ്റ്റ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദിയാണ് അടുത്തിടെ ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന ഒന്നാമത്തെ ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറിയിരുന്നു രണ്ടാം സ്ഥാനത്താണ് ചൈനീസ് മാൻഡർഡിനുള്ളത് മൂന്നാം സ്ഥാനത്ത് ഹിന്ദിയാണ് ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദി ഒന്ന് ഇംഗ്ലീഷും രണ്ട് ചൈനീസ് മാൻഡർഡുമാണ് നെക്സ്റ്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനായി നിയമിതനായ വ്യക്തി സഞ്ജയ് കോത്താരി പഠിച്ചോണം സെൻട്രൽ വിജിലൻസ് കമ്മീഷനായി നിയമിതനായ ആരാണ് ചോദിച്ചാരാണ് സഞ്ജയ് കോത്താരി സെൻട്രൽ വിജിലൻസ് കമ്മീഷനായി നിയമിതനായ ആരാണ് സഞ്ജയ് കോത്താരി പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനായി നിയമിതനായ ആരാണ് സഞ്ജയ് കോത്താരി ഇമ്പോർട്ടൻ്റ് ആണ് പദവികളൊക്കെ മാറി വരും അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം നെക്സ്റ്റ് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി അടുത്തിടെ ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് എന്ന പേരിൽ ഒരു നിയമം പാസ്സാക്കിയത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണെന്ന് ചോദിക്കാം ഉത്തർപ്രദേശ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി അടുത്തിടെ ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി അടുത്തിടെ ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് പാസ്സാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചതാണ് ഉത്തർപ്രദേശ് നെക്സ്റ്റ് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവ എന്നൊക്കെ അതുപോലെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലേ ഏതാണ് പുതുച്ചേരിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം നെക്സ്റ്റ് എ ചൈൽഡ് ഓഫ് ഡസ്റ്റിനി എന്ന ആത്മകഥ ആരുടേതാണ് കെ രാമകൃഷ്ണ റാവു വളരെ പ്രശസ്തനായ ഫിലോസഫറും എജ്യൂക്കേറ്ററും ഒക്കെയാണ് അദ്ദേഹം എ ചൈൽഡ് ഓഫ് ഡസ്റ്റിനി എന്ന ആത്മകഥ ആരുടേതാണ് കെ രാമകൃഷ്ണറാവു എ ചൈൽഡ് ഓഫ് ഡസ്റ്റിനി എന്ന ആത്മകഥ അടുത്തിടെ പുറത്തിറക്കിയത് ആരുടേതാണ് കെ രാമകൃഷ്ണ റാവു നെക്സ്റ്റ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജന്മദിനമായ ഫെബ്രുവരി ഇരുപത്തിനാല് സ്റ്റേറ്റ് വുമൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയുടെ ജന്മദിനമായ ഫെബ്രുവരി ഇരുപത്തിനാല് സ്റ്റേറ്റ് വുമൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാട് കർണാടക നെക്സ്റ്റ് ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെ മഹാനായ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാജ രഞ്ജിത് സിംഗിനെയാണ് ഇത് വളരെ റയറായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്ത ആരെയാണ് മഹാരാജ രഞ്ജിത് സിംഗിനെയാണ് ഇതൊന്ന് നോക്കി വെച്ചോണം കുറച്ച് റെയർ റയറായിട്ടുള്ള പോയിന്റാണ് ബി ബി സി വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകചരിത്രത്തിലെ എക്കാലത്തെയും മഹാനായ നേതാവായി തിരഞ്ഞെടുത്ത ആരെയാണ് മഹാരാജ രഞ്ജിത് സിംഗ് നെക്സ്റ്റ് എൻ എസ് ജിയുടെ റീജണൽ ഹബ് ക്യാമ്പസ് അടുത്തിടെ സ്ഥാപിതമായത് കൊൽക്കട്ടയിലാണ് നമുക്കറിയാം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ജിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എൻ എസ് ജിയുടെ റീജണൽ ഹബ് ക്യാമ്പസ് സ്ഥാപിതമായത് കൊൽക്കട്ടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത് എൻ എസ് ജിയുടെ റീജണൽ ഹബ് ക്യാമ്പസ് എൻ എസ് ജിയുടെ റീജിയണൽ ഹബ്ബ് ക്യാമ്പസ് സ്ഥാപിതമായത് എവിടെ ചോദിച്ചാൽ എവിടെയാണ് കൊൽക്കട്ടയിലാണ് എൻ എസ് ജിയുടെ റീജിയണൽ ഹബ് ക്യാമ്പസ് സ്ഥാപിതമായത് നെക്സ്റ്റ് സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിച്ച നമസ്തേ ഓർഗ ഫെസ്റ്റ് ഫെസ്റ്റിന്റെ പേരാണ് നമസ്തേ ഓർഗ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ് സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിച്ച നമസ്തേ ഓർക്കറ്റ് സംഘടിപ്പിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശാണ് ഒരു ഫെസ്റ്റാണ് അതിന്റെ പേരാണെന്ത് നമസ്തേ ഓർഗ ഫെസ്റ്റ് എന്തായിരുന്നു അതിന്റെ പ്രത്യേകത സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിച്ചു അത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തായിരുന്നു എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് സാംസ്കാരിക പൈതൃകങ്ങൾ പ്രദർശിപ്പിച്ച നമസ്തേ ഫെസ്റ്റ് സംഘടിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് നെക്സ്റ്റ് ദേശീയപാതകളിലെ എല്ലാ ക്രോസിംഗുകളിലും പാലങ്ങൾ വഴിയാക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതി സേതു ഭാരതം ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയപാതകളിലെ എല്ലാ ക്രോസിങ്ങുകളും പാലങ്ങൾ വഴിയാക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതി സേതു ഭാരതം ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയപാതകളിലൂടെ എല്ലാ ക്രോസിംഗുകളും പാലങ്ങൾ വഴിയാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് സേതു ഭാരതം നെക്സ്റ്റ് ദേശീയ ജൻ ഔഷധി ദിനം മാർച്ച് ഏഴ് നോക്കി വെച്ചോണം ചോദിക്കാൻ സാധ്യ ഉള്ളതാണ് ദേശീയ ജൻ ഔഷധി ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് മാർച്ച് ഏഴാണ് ദേശീയ ജൻ ഔഷധി ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ ജൻ ഔഷധി ദിനം ഏതു ദിവസമാണ് മാർച്ച് ഏഴ് നെക്സ്റ്റ് ലോക സാമൂഹ്യ നീതി ദിനം ഫെബ്രുവരി ഇരുപത് ഇതൊക്കെ നോക്കി വെച്ചോണം പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചുള്ളതാണ് ലോക സാമൂഹ്യ നീതി ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഫെബ്രുവരി ഇരുപതാണ് ലോക സാമൂഹ്യ നീതി ദിനമായിട്ട് ആചരിക്കുന്നത് ദൻ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും നൂറ് മത്സരങ്ങൾ തികച്ച ആദ്യ താരം ഏകദിനം ട്വന്റി ട്വന്റി ടെസ്റ്റ് ഇങ്ങനെ മൂന്ന് ഫോർമാറ്റിലും നൂറ് മത്സരങ്ങൾ തികച്ച ആദ്യ താരം എന്ന റെക്കോർഡ് ന്യൂസിലാന്റ് പ്ലെയറായ റോസ് ടേലറിനാണ് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും നൂറ് മത്സരങ്ങൾ തികച്ച ആദ്യ താരം ആരാണ് റോസ് ടൈലർ നെക്സ്റ്റ് അഫ്ഗാനിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അഷ്റഫ് ഘാനി ഇന്ത്യയുടെ അയൽ രാജ്യമായോണ്ട് ചോദിക്കാം അഫ്ഗാനിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് അഷ്റഫ് ഘാനിയാണ് അഫ്ഗാനിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി അഫ്ഗാനിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി ആരാണ് അഷ്റഫ് ഘാനി അഫ്ഗാനിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് അഷ്റഫ് ഘാനി നെക്സ്റ്റ് സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകത്തിന്റെ പേരാണ് ഓർബിറ്റർ ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകം എന്താണ് ഓർബിറ്റർ സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകത്തിന്റെ പേരാണ് ഓർബിറ്റർ അന്തരിച്ച കമ്പ്യൂട്ടറിലെ കട്ട് കോപ്പി പേസ്റ്റ് കമാൻഡുകൾ കണ്ടെത്തിയ വ്യക്തിയാണ് ലാറി ടസ്ലർ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കട്ട് കോപ്പി പേസ്റ്റ് കമാൻഡുകൾ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു ലാറി ടസ്ലർ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു അടുത്തിടെ അന്തരിച്ച കമ്പ്യൂട്ടറിലെ കട്ട് കോപ്പി പേസ്റ്റ് കമാൻഡുകൾ കണ്ടെത്തിയ വ്യക്തി ആരാണ് ലാറി ടെസ്ലർ നെക്സ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം യു ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിച്ച ആദ്യ ഗൾഫ് രാജ്യം എന്ന് ചൂസ് ചെയ്താണ് യു എ ഇ ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിച്ച ആദ്യ ഗൾഫ് രാജ്യം ഇമ്പോർട്ടന്റ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിച്ച ആദ്യ ഗൾഫ് രാജ്യം ഏതാണ് യു എ ഇ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിച്ച ആദ്യ ഗൾഫ് രാജ്യം എന്ന് ചൂസ് ചെയ്തതാണ് യു എ ഇ സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ എം എ യൂസഫ് അലിയാണ് സത്യക്ഷോണം സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എം എ യൂസഫ് അലി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റാണ് സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എം എ യൂസഫ് അലി നെക്സ്റ്റ് ലോക വന്യജീവി ദിനം പട്ടിച്ചോണം മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ മാർച്ച് മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഒഴിവാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ മതിയോ എന്ന് ഞാൻ നേരത്തെ തന്നെ കോഴ്സുകളുടെ ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കുന്ന പരീക്ഷകളിൽ തൊണ്ണൂറ് ശതമാനം ക്വസ്റ്റ്യൻസും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കറണ്ട് അഫേഴ്സ് തന്നെയാണ് കാരണം ഈ പരീക്ഷകളെല്ലാം നടക്കുന്ന ഓഗസ്റ്റ് മുതൽ അങ്ങോട്ടാണ് അതുകൊണ്ട് തന്നെ ജനുവരി മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബാക്കപ്പ് എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് രണ്ടോ മൂന്നോ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഇരുപത് മാർക്കിൽ കാണും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പോയിന്റുകൾ പഠിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക നിങ്ങളുടെ ഭാഗത്ത് നേടേണ്ട ഏക സപ്പോർട്ട് ക്ലാസ്സുകൾ പൂർണ്ണമായും പ്രയോജനപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്